ബ്രാഹ്മണിക് സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, അതിനെ കൗണ്ടർ ചെയ്യാൻ ഈ ദളിത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ലേ? ദളിത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ കീഴാള സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ലേ? അതാണല്ലോ ശബരിമലയിലൊക്കെ ഉണ്ടായിരുന്നത്. അതാണല്ലോ, അതാണ് ഇപ്പൊ പി കെ സജീവൊക്കെ ഇങ്ങനെ. അത് എനിക്ക് ആ കാര്യത്തിൽ ഇവര് പ്രതിരോധിക്കുമ്പോൾ ഞങ്ങൾക്കിത് വിട്ടുതരണം എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയുടെ ബേസിൽ മാത്രമേ അത് ആവശ്യപ്പെടാൻ പറ്റൂ. വെറുതെ നമുക്ക് ഞങ്ങൾ ഒരു ഒരു ഇത്രയും ആൾക്കാരോട് ഞങ്ങൾക്ക് അഭിനയം തരണം പറയാൻ പറ്റില്ല. അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് ഞങ്ങൾ ദ്രവിഡിയൻ സംസ്കാരത്തിൽ നിന്ന് വന്നവരാണെന്നും ഞങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുടെ വലിയൊരു പാരമ്പര്യമാണെന്നാണ് സജീവൻ പറയുന്നൊരു കാര്യം. അതാ നിലക്ക് അവർക്ക് മാത്രമേ ചോദിക്കാനും പറ്റുള്ളൂ. ഇപ്പം എനിക്ക് അവിടെ ചെന്ന് ഞാൻ അമ്പലത്തിൽ പോകത്താളെ, അവിടെ ചെന്ന് എനിക്ക് അമ്പലം തരാമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു സ്പിരിച്വാലിറ്റി അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ബ്രാഹ്മണിക്കൽ സ്പിരിച്വാലിറ്റി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ അതായത് സ്പിരിച്വാലിറ്റി ഉണ്ടെന്നാണ് ഈ സജീവൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അങ്ങനെ അത് പറയാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഈ കീഴാള സ്പിരിച്വാലിറ്റി ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പൊയ്കയിൽ അപ്പച്ചനല്ലേ? അതെ, ആ രീതിയിൽ സ്പിരിച്വാലിറ്റീനെ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പച്ചനത് വലിയ വിശാലമായൊരു സ്പിരിച്വൽ ലോകമാണ്. അതെ, ഈ അടിമത്ത അനുഭവം എന്ന് പറയുന്നത് പൊയ്കയിലപ്പച്ചൻ പറയുന്നത് വെറുതെ അടിമാനുഭവം അല്ല പറയുന്നത്, അതിനെ ആന്തരവൽക്കരിക്കുന്നതിലൂടെ ഇവൻ എത്തിച്ചേരുന്ന മാനവികമായ ഒരു തിരിച്ചറിവാണ് അടിമത്ത അനുഭവം എന്ന്. അല്ലാണ്ട് വെറുതെ നമ്മുടെ പരപ്പൂപ്പന്മാർ അടിമകളാണെന്ന് പറയുന്ന കേവലമായ അനുഭവ വിവരണം അല്ലത്, മറിച്ച് ഈ അടിമത്ത അനുഭവത്തെ ഒരു കാറ്റഗറിയായി ഇവനെ പുനർനിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായിട്ടാണ്. അതിൽ നിന്ന് പുറത്തു വരണം തന്നെയല്ലേ പറയുന്നത്? അടിമത്ത അനുഭവത്തിന് പുറത്തു വരണം തന്നെയല്ലേ പറയുന്നത്? അതെ അതെ, പുറത്തു വരണം തന്നെ. അടിമത്ത അടിമ അടിമ എന്ന ബോധ്യം, അടിമ എന്ന് പറഞ്ഞൊരു ബോധ്യത്തെ കുറിച്ചാണ്. അപ്പോ ലോകത്തുള്ള ആധുനിക ലോകത്തുള്ള പുതിയ അടിമത്തത്തെ കുറിച്ചിട്ട് ഒക്കെ അപ്പച്ചൻ പറയുന്നുണ്ട്. അടിമത്ത ഒരു മനുഷ്യാവസ്ഥയായിട്ടാണ് അപ്പച്ചൻ കാണുന്നത്. ആ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കുന്നതിലൂടെയാണ് നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടന്ന് പുതിയൊരു മനുഷ്യനാകാൻ പറ്റത്തുള്ളൂ. അത് ഈ മാർക്സ് പറയുന്ന ക്ലാസ് ഇൻ ഇറ്റ് സെൽഫും ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന രണ്ട് അതിനായിട്ടുള്ള താരതമ്യം സാധിക്കില്ലേ? ഒരു അടിമ അടിമകൾക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കുന്ന അടിമയായിട്ട് മാറണം എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അങ്ങനെ അങ്ങനല്ല, അടിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അടിമ എന്ന് പറയുന്നത് ഒരു എംപിരിക്കൽ സംഗതിയായിട്ട് മാത്രമല്ല അപ്പച്ചൻ അത് പറയുന്നത്. അതാ ഞാൻ പറയുന്ന, അത് ചരിത്രത്തെ സംബന്ധിച്ച സൂക്ഷ്മമായ ഒരു അറിവിലൂടെ മനുഷ്യൻ എത്തിച്ചേരുന്ന ഒരു പുതിയൊരു മാനവികതയുണ്ട്, പുതിയൊരു ബോധ്യം മനുഷ്യനെ സംബന്ധിച്ചിട്ട്. അതിനെ കുറിച്ച് അപ്പച്ചൻ പറയുന്നു. അപ്പച്ചൻ ഈ പ്രത്യക്ഷ രക്ഷ എന്ന് അതിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് ആ പ്രത്യക്ഷ രക്ഷ? കോടതി ചോദിച്ചപ്പോ പുള്ളി പെട്ടെന്ന് പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും കോടതി ചോദിച്ചു എന്താ നിങ്ങളുടെ സഭയുടെ പേര് എന്ന് വെച്ചു, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണെന്നാണ്. അതെ അതെ, പക്ഷെ കുരീപ്പ് ശ്രീമാന്റെ ഒരു വ്യാഖ്യാനുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേട്ടാണ്. അതായത് ഈ ലോകത്തുള്ള രക്ഷ. അതെ, അങ്ങനെ അങ്ങനെയാണ് പറയാ ഒരു വ്യാഖ്യാനം അത് പറയുന്നുണ്ട്. പൊയ്യലപ്പച്ചന്റെ സംഗതിക്കകത്ത് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള രക്ഷ, വാഗ്ദാനം ചെയ്യുന്ന സഭ എന്നാണ് അതിന്റെ ഒരു സാധാരണ വ്യാഖ്യാനം വരുന്നത്. അത് ഈ ലോകത്തുള്ള വിമോചനം ആണ്. അപ്പച്ചന്റെ പല പാട്ടുകൾ അത് പറയുന്നുണ്ട്, നമുക്ക് അവിടെ കിട്ടേണ്ട ഒരു സാധനമല്ല അത്, ഇവിടെ തന്നെ സ്വർഗം ഇവിടെ തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. മെറ്റീരിയൽ മോക്ഷത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? ഭൗതികമായിട്ടുള്ള മോക്ഷം, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു തന്നെയാണ് സ്പിരിച്വാലിറ്റി പുള്ളിയുടെ, അത് തന്നെയാണ് ആത്മീയമായ മോക്ഷവും. അതല്ലാതെ വേറെ ഒരു മോക്ഷം മരണാനന്തരം വേറെ എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്നൊന്നും അപ്പച്ചൻ വിചാരിക്കുന്നില്ല. ഈ അദ്ദേഹം പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ തീ കത്തിയെന്നും വാഴേന്റെ ഇല വാഴയുടെ തണ്ടൊക്കെ കൊടുന്ന് ഇട്ടിട്ടാണ് തണുപ്പിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മിത്തുകളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വരുന്നുണ്ട്. ദിവ്യനായിട്ട് മാറി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അടിമാനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടേ, അടിമാനുഭവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കാരണവന്മാരൊക്കെ പാടത്ത് നുകം വെച്ച് കൂട്ടിയ കഥയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കാണിച്ചത്രേ റോള്, എന്നാലും മുഖം വെച്ച് കൂട്ടിയുള്ള തഴമ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കഥയാത് പുള്ളി നിന്ന ഭാഗം കത്തിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം, ഇപ്പൊ അത് കത്തിപ്പോയോ ഇതിയാളിത് കാണിച്ചോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാവുന്നത്, ഈ അപ്പച്ചന്റെ യോഗത്തിന് ശേഷം ഈ കൂടുന്ന ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ ഭയങ്കര പ്രശ്നമായിരുന്നു.
പിരിഞ്ഞു പോകുന്നില്ല, പിരിഞ്ഞു പോകുന്നില്ല. പിരിഞ്ഞു പോകുമ്പോ തന്നെ തിരിഞ്ഞു നോക്കി കരഞ്ഞു കരഞ്ഞ ആൾക്കാർ പിരിഞ്ഞു. എന്തോ വലിയ ഒരു ബന്ധം വേർപെടുന്ന പോലെ, എന്താ പറയാ, അത്ര വലിയ ആത്മാർത്ഥമായ കൂട്ടുകെട്ടായിട്ട്, വൈകാരികമായ ഒരു കൂട്ടുകെട്ടായിട്ടാണ് ഈ അയ്യപ്പ അപ്പച്ചൻ കൂട്ടമെന്ന് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്.